അതിനെ സംബന്ധിച്ച് അതിന്റെ ഗുണങ്ങള് അതിന്റെ ഫലങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഈ മഖാമിൽ ചെല്ലുന്നതിനെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇനി എങ്ങനെ അതിന്റെ ഒന്നുകൂടി വിശദാംശങ്ങൾ മഹാനവറുകൾ പറയുന്നു. ഇദാ നഫൈത ബി ഖൗലിക ലാ ഇലാഹ, യാതൊരു ഇലാഹില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ആ ലാ ഇലാഹ എന്ന കൗല് കൊണ്ട് വാക്കുകൊണ്ട് നീ നിഷേധിച്ചാൽ, നിഷേധിക്കുമ്പോ ഫളമിറു ഫീ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ നീ മറച്ചു വെക്കണം, ഹൃദയത്തിൽ നീ കൊണ്ടുവരണം. കുല്ല മഅബൂദിൻ ഗൈറല്ലാ, അല്ലാ അല്ലാത്ത സർവ മഅബൂദുകൾ. അപ്പൊ അല്ലാ അല്ലാത്ത ഒരു ഇലാഹുമില്ല, അല്ലാ അല്ലാത്ത സർവ ഇലാഹുകളെ എന്ത് ചെയ്യണം, എന്ത് കരുതണം. ലാ ഇലാഹ, യാതൊരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞാല് അല്ലാ അല്ലാത്ത എല്ലാ ഇലാഹിനെ ആ യാതൊരു ഇലാഹും എന്തെങ്കിലും എന്ത് ചെയ്യണം, ഉദ്ദേശിക്കണം. അങ്ങനെ വല്ലയക്കുൻ ഖൗലുക ഇല്ലല്ലാ, ഇല്ലല്ലാ എന്നതിന്റെ കൗലാകണം ബി ഖുവ്വത്തിൻ വ സിദ്ദത്തിൻ, വളരെ ശക്തമായിട്ടായിരിക്കണം പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാ, അങ്ങനെ എന്ത് ചെയ്യണം. അപ്പൊ എന്തായി, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനയുമില്ല, യഥാർത്ഥ ആരാധന ആര് മാത്രമാണെന്നായി. അങ്ങനെയാണ് ഏതുപോലെ അന്നക തളരിബു ബിഹാ അൽ ജാനിബൽ ഐസറ മിൻ സദരിക, എന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഇടത് ഭാഗത്ത് എന്ത് ചെയ്യാ, ഈ സിദ്ധത്തോടുകൂടെ ഇല്ലല്ല എന്ന കലിമത്ത് കൊണ്ട് നീ അടിക്കുന്നത് പോലെ ആയിരിക്കണം പറയേണ്ടത്. ബി ഹുളൂരിൻ വ ഖുശൂഇൻ, നല്ല ഹൃദയ സാന്നിധ്യത്തോടും ഭയഭക്തിയോടും കൂടെ ആയിരിക്കണം. വില്ലത്തിൻ, എളിമത്തരത്തോടു കൂടെയും ആയിരിക്കണം. തിരിഞ്ഞാ അപ്പൊ എങ്ങനെ എടുത്തിട്ട് അന്ന് ഹൃദയം ഇടത് ഭാഗത്താന്നു അല്ലേ, ആ അങ്ങോട്ട് അടിക്കണ പോലെ. അയിനക്ക, നിന്റെ കണ്ണ് തിമ്മണം. വാൽക്കി സെവിടെ കയ്യിലാ ദിക്രിക്ക, നിന്റെ ദിക്രിലേക്ക് കേൾവി എന്ത് ചെയ്യണം, കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം നീ അനിവാര്യമാക്കണം. നീ ഹറാമായത് തിന്നുന്നതിനെ തൊട്ട് നിന്നെ സൂക്ഷിക്കണം. കാരണം എന്താ, മനസ്സിലായില്ലേ, മുഴുവൻ മോശങ്ങളും അതിന്റെ ഉത്ഭവങ്ങൾ അതുണ്ടാകൽ അവിടെ നിന്ന് ഹലാൽ അനുവദനീയമായത് ഭക്ഷിച്ച് വയറ് നിറച്ച നിറയ്ക്കപ്പെട്ട വയറിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഹലാല് കൊണ്ട് തന്നെ നിറക്കപ്പെട്ട വയറിൽ നിന്നാണ് സർവ മോശത്തരങ്ങളും ഉത്ഭവിക്കുന്നത്. അനുവദനീയമായ ഭക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ വയറ്, തിന്നുന്നതിന് പരിധിയുണ്ട്, ഒരുപാട് വലിച്ചേറ്റി തിന്നാൽ അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് പല മോശത്തരങ്ങളും എന്ത് ചെയ്യുന്നത്, എന്നിരിക്കെ നിഷിദ്ധമായത് ഭക്ഷിച്ച് വയറ് നിറച്ചവന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും പറയണം. ഹലാലിൽ നിന്ന് വയറ് നിറച്ചവന്റെ അവസ്ഥ തന്നെ വളരെ പോക്കാം. പിന്നെ മറ്റവന്റെ കാര്യം ഹറാം നിന്ന് വയറ് നിറച്ച പറയണം. അതുകൊണ്ട് നിഷിദ്ധമായത് ഭക്ഷിക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം. വലാ ബുദ്ധലക്ക, തന്നെയല്ല മോനെ, നിനക്ക് അത്യാവശ്യമാണ്. നിനക്ക് ആവശ്യമായത് അറിയൽ, എന്തിൽ നിന്ന്, മിനൽ ഫിഖ്ഹി, കർമ്മശാസ്ത്രത്തിൽ നിന്ന് നിനക്ക് ആവശ്യമായി അറിയണം. ഏതുപോലെ, മിസ്ലു മഅരിഫത്തി, തൊഹാറത്തിൽ മായി വെള്ളത്തിന്റെ ശുദ്ധി അറിയുക. വ മഅരിഫത്തി കൈഫിയത്തിൽ വുളൂഇ, വുളൂഇന്റെ കോലം അറിയുക. വ ഇസാലത്തിൻ നജാസത്തി, നജസ് നീക്കം ചെയ്യുന്നതിന്റെ രീതികൾ അറിയുക. വ അർക്കാനി സ്വലാത്തിൻ, നിസ്കാരത്തിന്റെ ഫർളുകൾ അറിയുക. വ ഇർദാലിക്ക, തുടങ്ങിയ കാര്യങ്ങൾ. മിമ്മാ ലാബുദ്ദ മിൻ, ഒഴിവാക്കാൻ പറ്റാത്തതായ, ഇങ്ങനെ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യം അറിയേണ്ട ചില കാര്യങ്ങൾ അറിയാം. അല്ലാതെ ഫിഖ് മുഴുവനും അറിയണമെന്നൊന്നുമില്ല, അങ്ങനെ അറിയണം പറഞ്ഞ. പ്രകാരം നിർബന്ധമാണ് അക്കീദയിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് അല്പം മനസ്സിലാക്കല്. ഏതുപോലെ, മിസ്ലു മഅരിഫത്തിൽ വാജിബിൽ വുജൂദി, അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിയ പോലെ. സിഫാത്തിൽ ഖദീമത്തി, അള്ളാഹിന്റെ അനാദിയായ ഖദീമായ സിഫത്തുകളെ സംബന്ധിച്ച് അറിയൽ പോലെ. വമാ യജിബു ലഹു തആല, വമാ യംതനി, വമാ യജൂസു, അള്ളാഹുക്ക് നിർബന്ധമായതും മുഹാലായതും അനുവദനീയമായതുമായ സിഫത്തുകളെ സംബന്ധിച്ച് അറിയൽ പോലെ. ഇത്ര അറിഞ്ഞാൽ മതി, ഡീപ്പായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതിലും അറിയേണ്ടതില്ല. വല തസ്തഗിൽ ബി ഗൈരി മാ ദിക്ര മിനൽ ഉലൂം, ഈ പറഞ്ഞ അറിവുകളിൽ നിന്ന് ഈ പറയപ്പെട്ടതല്ലാത്ത വേറൊരു അറിവ് കൊണ്ട്, വേറൊന്നുകൊണ്ട്, ഇതിനേക്കാൾ ഉപരിയായി അധികമായതുകൊണ്ട് നീ ജോലിയാകണ്ട, കൂടുതൽ പഠിക്കണ്ട.
നിന്നും ആ അക്കൈദിൽ നിന്നും ഇത്രയും പറഞ്ഞ കദർ പഠിച്ചാൽ മതി. അത്യാവശ്യമായത് അതല്ലാത്തത് കൊണ്ട് ജോലിയാകണ്ട എപ്പോഴല്ലാതെ ഇല്ലാ ബാദ തസ്കിയത്തിൻ നഫ്സി വ തസ്ഫിയത്തിൽ ഖൽബി, ആത്മസംസ്കരണത്തിനും ഹൃദയ ശുദ്ധീകരണത്തിനും ശേഷമല്ലാതെ. പിന്നെ കൂടുതൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാ? ആത്മസംസ്കരണവും ഹൃദയ ശുദ്ധിയൊക്കെ നേടി ശേഷം ചെയ്താൽ മതി, അതിലേക്ക് മുന്നിട്ടാ മതി. അതിന് മുമ്പ് എത്ര ആവശ്യമുള്ളു ഈ പറഞ്ഞ കഥ എന്തുള്ളു ആവശ്യം? കാരണം എന്താ എന്നൊക്കെ കൊബല ദാലിക്ക് ഗസീറുൽ ഇഹ്തിയാജ്, കൂടുതൽ കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങളും ആദർശ വിജ്ഞാനങ്ങളും പഠിക്കുന്നതിന് മുമ്പ് ധാരാളം ആവശ്യമായവനാണ്. ഇലാ ഖലാസി നഫ്സിക മിൻ സിജ്ജിനി തബീഅത്തിൻ, ആത്മാവിനെ നഫ്സിനെ തബീഅത്തിന്റെ പ്രകൃതിയുടെ ജയിലറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിലേക്ക് ഏറ്റവും ആവശ്യം അതാണ്. തിരിഞ്ഞാ അതിന് തസ്കിയത്തിൻ നഫ്സ് തസ്ബീഅത്തുൽ ഖുലൂബാണ്. വസഖിൽ മിർആത ഖൽബിക, മോനെ അതുകൊണ്ട് നീ നിന്റെ ഹൃദയമാവുന്ന കണ്ണാടിയെ ശുദ്ധീകരിച്ച് തെളിയിച്ച് എടുക്കുക. അലി യസൂൽ അന്ന റൈനുൽ മാനിയുലഹ, ആ ഹൃദയത്തിന് ഹൃദയമാവുന്ന കണ്ണാടി, ഹൃദയ കണ്ണാടിക്ക് തടസ്സമാവുന്ന കറ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി. എന്തിനെ തൊട്ട് തടയുന്നു അത്? അന്യതരാക്കി ഹപ്പായക്കിൽ അഷ്യ, ഈ വസ്തുക്കളുടെ കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ തൊട്ട്. ഹൃദയത്തിന് തടസ്സമാകുന്ന ആ ഹൃദയ രോഗം, ഹൃദയത്തിന്റെ തുരുമ്പ് അഴുക്ക് കറ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നിന്റെ ഹൃദയമാകുന്ന കണ്ണാടിയെ തെളിക്കുക, ശുദ്ധീകരിക്കുക, സ്ഫുടമാക്കുക. പിന്നെന്തിനും തടസ്സമാണ് അഴുക്കുള്ള ഹൃദയം, അറിവുകളുടെ അഗാധ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തടസ്സമാണ് ഹൃദയത്തെ ശുദ്ധിയാക്കുക. കാരണം എന്താ? അന്ന മിറാത കൽബിക, നിന്റെ ഹൃദയമാവുന്ന കണ്ണാടി, വന്ത ഫിയാദിൽ മക്കാമി, നീ ഈ മക്കാമിലായിരിക്കും. മക്കാമ മക്കാമെന്ന് ഒരു മാത്രം ലഹയാറില്ലേ, അന്യതകളുടെ അന്ധകാരം, അന്ധകാരങ്ങൾ എന്ന മക്കാമ്. നഫ്സിനക്ക് ആ മക്കാമിൽ നഫ്സിൽ അമ്മാറാന്നാ പറയുന്നത്. അങ്ങനത്തെ മക്കാമിൽ നീ നഫ്സിന്റെ അവസ്ഥ അതാ, നഫ്സിനെ മികച്ചിരിക്കുന്നു, ഹൃദയമാവുന്ന കണ്ണാടിയെ മികച്ചിരിക്കുന്നു. കിബിർ എന്ന് പറയുന്ന തുരുമ്പ് അഴുക്ക്, ഭയങ്കരമായ അഴുക്ക്. അലച്ചയുടെയും അസൂയയുടെയും പൊങ്ങച്ചത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വികാരത്തിന്റെയും ആർത്തിയുടെയും പകയുടെയും അങ്ങനെ തുടങ്ങി നിനക്ക് നിന്നിൽ നിന്ന് മനസ്സിലാകുന്ന പല ദുർഗുണങ്ങളും എന്താണ്? മികച്ച് ഇങ്ങനെ ആറാടി നിൽക്കുകയാണ് ഈ മക്കാമിൽ. അപ്പൊ അതുകൊണ്ട് അത് ശുദ്ധമാക്കി തെളിച്ചെടുക്കലാണ് കൂടുതൽ ബാഹ്യ വിജ്ഞാനങ്ങൾ കരഗതമാക്കുന്നതിനേക്കാൾ നിനക്ക് അത്യാവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം കർമ്മശാസ്ത്രവും ആദർശവും പഠിച്ചിട്ട് പിന്നെ നീ ശ്രദ്ധ പതിക്കേണ്ടത് എന്റെ ഹൃദയ ശുദ്ധീകരണത്തിലാണ്. ആ ഹൃദയ ശുദ്ധീകരണം കഴിഞ്ഞ് വേണമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? ഉപരി കൂടുതലായിട്ട് മറ്റു വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മഹാനവരങ്ങളോട് എന്ത് ചെയ്യുന്നത് പറഞ്ഞു. അതുകൊണ്ട് അതുകൊണ്ട് ഈ മക്കാമിൽ ഈ സ്റ്റേജിൽ ഏറ്റവും മുഖ്യമായും നിർബന്ധമായ കാര്യം അതീന്ദ്രിയങ്ങൾ കാണുന്നതിനെ തൊട്ട് അനുഭവിക്കുന്നതിനെ തൊട്ട് ഹൃദയങ്ങളെ തടയുന്ന ഈ അഴുക്കുകൾ നജസ്സുകളിൽ നിന്നുള്ള മോചനമാണ്. എന്തുകൊണ്ട് മോചിക്കണം? ബിദ്ദിക്കിരിൽ കസീരിൽ ഖവിയി, ശക്തമായ അധികരിച്ച ദിക്ർ കൊണ്ടിട്ട്. വത്തഖലീലി ത്വആമി വൽ മനാം, ത്വആമ കുറയ്ക്കുക, ഭക്ഷണം കുറയ്ക്കുക, ഉറക്കം കുറയ്ക്കുക ഉണ്ട്. എന്തിനൊക്കെ കുറയ്ക്കുന്നു? ലിതലീക മസാലിക്കു ശൈത്താൻ, പിശാചിന്റെ പ്രവേശന ഇടങ്ങൾ ഇടുക്കമാകാനാണ്. വയുഖറിബുൽ ഖൽബ മിനൽ ഔത്താൻ, ഹൃദയത്തിന്റെ സ്വദേശങ്ങളോട് അല്ലെങ്കിൽ നല്ല ഗുണങ്ങളോട് ലൗസാഫ് എന്ന് ചില പതിപ്പുകളിലുണ്ട്, അതിനെ കടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണത്? ബിസുഹൂദി ശംസിൽ ഇയാൻ, ളുഹൂരി ഹഖീഖത്തിൽ ഈമാൻ, നേർക്കാഴ്ചയാകുന്ന അനുഭവമാകുന്ന സൂര്യനെ ദർശിക്കൽ കൊണ്ടിട്ട് ഹൃദയത്തെ അതിന്റെ സ്വദേശമാകുന്ന യാഥാർത്ഥ്യത്തിലെ കടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വിഷാദിനെ തടയുന്നതിന് വേണ്ടിയിട്ടും ഈമാന്റെ യാഥാർത്ഥ്യം വെളിവാകുന്നതിന് വേണ്ടിയിട്ടുമാണ്. കാരണം ലി അന്ന ഹാദൽ മഖാമ, ഈ മഖാമ ആയിരിയൽ മഖാമൽ അവ്വല അല്ലത്തി തുസമ്മ നഫ്സു ഫീ ബിൽ അമ്മാറ, അമ്മ നഫ്സിന് നഫ്സുൽ അമ്മാറ എന്ന് പറയപ്പെടുന്ന ഒന്നാമത്തെ മക്കാമ്, മക്കാമു ദുൽമാത്തുൽ അഗിയാർ എന്ന് പറയുന്ന മക്കാമ്. വഹുവൽ മുഷാറു ഇലൈ ബിസിജ്ജീനിൻ വസ്ഫലി സാഫിലിൻ, അസ്ഫലി സാഫിലിൻ എന്നും സിജ്ജീൻ എന്നും സൂചിപ്പിക്കപ്പെട്ട മക്കാമാണ്. ഫൽ ഖലാസ് മിൻഹു, അതുകൊണ്ട് അതിൽ നിന്നുള്ള മോചനം അഹമ്മു മിൻ ഗൈരിഹി, മറ്റെന്തിനേക്കാളും മുഖ്യമാണ്, പ്രാധാന്യമാൻ. തിരിഞ്ഞാ തിരിയണ്ട. അപ്പൊ അതുകൊണ്ട് ഇതിനായിരിക്കണം മുഖ്യം പ്രാമാദിത്വം.
കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ മഹാനവർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. തിരിഞ്ഞാ